ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഈ ആഴ്ച നോമിനേഷനിൽ വരാതെ ഇമ്മ്യൂണിറ്റി കിട്ടിയ കണ്ടസ്റ്റന്റ്സിന്റെ പേരുകളും എടുത്തു പറയണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പവർ ടീമിലുള്ള ഗെബ്രി, യമുന റാണി, ശ്രീരേഖ, ജാൻമുണി ഇവരാരും ഈ ആഴ്ചയും നോമിനേഷനിലില്ല, കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ. അതേപോലെ തന്നെ ശ്രീതു കൃഷ്ണ നോമിനേഷനിൽ വന്നിട്ടില്ല, പവർ ടീമൊന്നുമല്ല. കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റനായിരുന്ന അർജുൻ ഈ ആഴ്ച നോമിനേഷനിലില്ല. കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും ഒന്ന് നോമിനേഷനിൽ വരാതെ ഇമ്മ്യൂണിറ്റി കിട്ടി രക്ഷപ്പെട്ട കണ്ടസ്റ്റൻസ് ആണ് ജാസ്മിൻ, അപ്സരയൊക്കെ. ശരണ്യാനന്ദിന് ഈ ആഴ്ച ഒരു ഇമ്മ്യൂണിറ്റി കിട്ടി, വന്നിട്ടില്ല. ഇപ്പൊ പവർ ടീം അല്ലാതെ വന്നിട്ടില്ല. ഇതുതന്നെ ഒരു 10 പേരുടെ ലിസ്റ്റ് ആയി. ഇപ്പൊ ഈ ഒരു പവർ ടീം പരിപാടി ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ നോമിനേഷനിൽ വരാതിരിക്കുക എന്നത് ഒരു എളുപ്പജോലി ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രാവിലെ തന്നെ ഗബ്രിയുടെ ഒരു ഒറ്റ നീക്കം കാരണം ജാസ്മിൻ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ടു. 6-7 വോട്ട് കിട്ടി നോമിനേഷനിൽ വരേണ്ട ആളാണ് ജാസ്മിൻ, പക്ഷെ 3 ആഴ്ചത്തെ ഇമ്മ്യൂണിറ്റി കിട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണമായിട്ടാണ്. ജാസ്മിൻ അത് അർഹിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ, അത് തന്നെ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ ഈ ഒരു പവർ റൂം സംഭവം കാരണം പ്രേക്ഷകർക്ക് കണ്ടസ്റ്റൻസുമായിട്ടുള്ള ഒരു ഇംപ്രഷൻ കുറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 4 ആഴ്ചയൊക്കെ ജയിച്ച് ടേം ജയിച്ച് കിട്ടിയാൽ അത്രയും സമയമാണ് അവർക്ക് പ്രേക്ഷകവിധി നഷ്ടമാകുന്നത്. 4 ആഴ്ചയാണ് പരമാവധി സമയം. അത് ഈ സീസണിലെ ഒരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട്, കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് ഓഡിയൻസ് റിട്ടൻഷന്റെ കാര്യത്തിൽ മാത്രം.